ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്പി ആയിട്ടുള്ള ടൊമാറ്റോ ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതുമാത്രമല്ല, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും കൂടിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം രണ്ട് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയോടൊപ്പം തന്നെ ഒരു ചെറിയ പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ചെറിയ പച്ചമുളകാണ്, അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു മസാല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, നമുക്ക് കറിയില്ലാതെയാണ് നമുക്ക് ഈ ദോശ കഴിക്കാൻ നമുക്ക് കറിയില്ലാതെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. നമ്മൾ സാധാരണ തക്കാളി അരച്ച് ചേർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം. ഇപ്പം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അരയ്ക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് ഞാനൊരു അരിപ്പയിലൂടെ നമുക്ക് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കുക. പിന്നെ ഇത് അരിച്ചെടുത്തിട്ട് ഈ ടൊമാറ്റോൻ്റെ തരികളൊന്നും കളയരുത്, അത് നമുക്ക് എടുത്തു വയ്ക്കാം. കാരണം എടുത്തു വയ്ക്കാമെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതിൽ വീണ്ടും അരിച്ചെടുത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോൻ്റെ ഈ തക്കാളിയുടെ കളർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. നല്ല ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളിക്ക് കളർ ഉണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ദോശയാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. തക്കാളി ഒട്ടും കളറില്ലാത്തതായത് കൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഒരു കാൽ കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്തില്ലെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും ഇത്രയും വെള്ളം മതിയാവില്ല, നമുക്ക് ഇനിയും ആഡ് ചെയ്യേണ്ടി വരും. കാരണം നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച തക്കാളിയുടെ ആ ഒരു മിക്സിയിലിട്ട് വെച്ചിരുന്നു, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ട് കിട്ടണം നമുക്ക്. നമ്മളിത് പാനിലേക്ക് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലൂസായി വരണമെന്ന്. ദോശ ബാറ്ററിനേക്കാളും ലൂസായിട്ടാണ് വരേണ്ടത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ ശരിക്കും വെള്ളം പോലെ തന്നെയാണ് വരേണ്ടത്. നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ലൂസായിട്ട് എടുത്താലും നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ട് തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല, ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു തടയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. ദോശക്കല്ലിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഏകദേശം റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ക്രിസ്പി ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് സൈഡിലേക്കൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി. ഇപ്പോൾ കണ്ടില്ല, നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകൾ വശത്തേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ സൈഡൊക്കെ പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയാണ് സൈഡിലൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താലോ. അടിവശം എന്തായാലും വെന്തിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി നന്നായി ക്രിസ്പി ആക്കിയെടുക്കാം. ക്രിസ്പി എന്ന് പറയുമ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ നമ്മൾ കഴിക്കില്ല, അത്രയും ക്രിസ്പിനെസ് ഉണ്ടാവില്ല. എങ്കിലും അരികൊക്കെ നന്നായി മുരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് കറികളൊന്നും ആവശ്യമില്ല, ഇതിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ചായ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.